ഈ ബസ്സുകൾ ഇന്ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി സൗജന്യമായി വാഹനം ഓടിച്ചു. ബസ് കയറുന്ന എല്ലാ വിദ്യാർത്ഥികളും നമസ്കാരം. പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. ലക്ഷോപലക്ഷം കുരുന്നുകളും വലിയ കുട്ടികളൊക്കെ ഇന്ന് സ്കൂളിലേക്ക് വീണ്ടും പുതിയ അധ്യയന വർഷത്തിലേക്ക് പോവുകയാണ്. എങ്ങും എല്ലാ ഞങ്ങൾ ഒന്ന് രണ്ട് സ്കൂളിലൊക്കെ പോയി അവിടെയൊക്കെ വാദ്യവിളങ്ങൾ കൊണ്ടും മധുരപലഹാരം വിതരണം ചെയ്തും ഒക്കെ വിദ്യാർത്ഥികളെ സ്വീകരിക്കുകയാണ്. ഇന്ന് ഈ ഒരു നല്ല ദിവസത്തിൽ, ജൂൺ 1-ാം തീയതി എന്ന ഈ ഒരു നല്ല ദിവസത്തിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട, വിസ്മയ ന്യൂസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വാർത്ത അതിൻ്റെ പിറകിൽ വന്നാണ് ഇപ്പോൾ ഞങ്ങൾ വർക്കല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നത്. മറ്റൊന്നുമല്ലാതെ ഇവിടെ രണ്ട് പ്രൈവറ്റ് ബസ്സുകൾ, അതായത് തിരുവാതിര എന്ന കമ്പനിയുടെ 3 ബസ്സുകളും അതുപോലെ തന്നെ ഇടവ എച്ച്എസ് എന്ന് പറയുന്ന കാപ്പി എച്ച്എസ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ബസ്സും, ഈ ബസ്സുകൾ ഇന്ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി സൗജന്യമായി വാഹനം ഓടിച്ചു. അതായത് ഇന്ന് ഈ ബസ്സിൽ കയറി ഈ മൂന്ന് ഈ ഒരു തിരുവാതിര ബസ്സും അതുപോലെ തന്നെ മറ്റേ ആ ഒരു കാപ്പിൽ എച്ച്എസും ഈ ഒരു രണ്ട് ബസ്സുകളുടെ കമ്പനിയുടെ എല്ലാ ബസ്സുകളിലും കയറി വിദ്യാർത്ഥികൾക്ക് ഇന്ന് സൗജന്യമായിരുന്നു യാത്ര. ഈ ഒരു സന്തോഷ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടേ നടന്നതാണ് വിസ്മയ ന്യൂസ് ഇപ്പോൾ വർക്കല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ തിരുവാതിര ബസ്സിൻ്റെ ജീവനക്കാരൊക്കെ ഞങ്ങളുടെ ഒപ്പം ഉണ്ട്. ഇന്ന് രാവിലെ നല്ല ഓട്ടോ ആയിരുന്നല്ലേ, സ്കൂളായതുകൊണ്ട് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. നമ്മളിത് വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ തുടർന്നുകൊണ്ടുവരുന്നൊരു കാര്യമാണ്. ഇത് മാത്രമല്ല, കോവിഡ് വന്നപ്പോഴും പ്രളയം വന്നപ്പോഴും ഇതെല്ലാം നമ്മൾ തിരുവാതിര കമ്പനി എല്ലാവരുടെ കൂടെയും നമ്മൾ നിന്ന് സഹകരിച്ച കാര്യമാണ്. ഇനിയും നമ്മൾ അങ്ങനെ നിൽക്കുകയും ചെയ്യും. ഇത് തൊഴിലാളികളുടെ തീരുമാനമാണോ മുതലാളിയുടെ തീരുമാനമാണോ? മുതലാളിയുടെയും തൊഴിലാളിയും എല്ലാവരുടെയും തീരുമാനമാണ്. എല്ലാവരുടെ പൊതുവായിട്ടുള്ള തീരുമാനമാണ്. തീരുമാനമാണ്. നമുക്ക് പൊതുവെ പൊതുജനങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, അതായത് ഈ പ്രൈവറ്റ് ബസ്സുകാരൊക്കെ എപ്പോഴും ജീവനക്കാരൊക്കെ എപ്പോഴും അടി ഉണ്ടാക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ചെയ്ത് വിളിക്കുന്ന ആൾക്കാരൊക്കെയാണെന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഞാൻ തന്നെ ഈ വർക്കല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇത് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളുടെ വാർത്ത ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഇവിടെ ബസ്സുകളൊക്കെ ഫ്രീ ആയിട്ട് ഓടിയിട്ടുണ്ട്. അങ്ങനെ വീട് വയ്ക്കാൻ വേണ്ടി ഓടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പൊതുസമൂഹത്തിന് വേണ്ടുന്ന ഒരുപാട് നന്മയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടം സമൂഹമാണ് നമ്മുടെ ഈ ബസ് ജീവനക്കാർ. അല്ലേ, അങ്ങനെയല്ലേ ഒരുപാട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്? ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രളയമായാലും കോവിഡ് ആയാലും മറ്റുള്ള എന്ത് കാര്യത്തിനും നമ്മൾ ഒരാൾ മുന്നേറ്റം പറഞ്ഞാൽ നമ്മളത് ചെയ്തിരിക്കും. ഇന്ന് മുതലാളിയായാലും സ്റ്റാഫുകളെ മുതലാളി ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം സപ്പോർട്ടിംഗ് ആണ്. ഇവിടെ യൂണിഫോം എല്ലാം കാണാൻ പറ്റും. എങ്ങനെ ഉണ്ടായിരുന്നു വിദ്യാർത്ഥികളുടെയൊക്കെ പെരുമാറ്റമൊക്കെ? ഇത്ര നല്ലൊരു ദിവസം, പുതിയൊരു അധ്യയന വർഷം തുടങ്ങുന്നു. അങ്ങനെയുള്ളൊരു നല്ല, വളരെ സാധാരണ ജൂൺ 1 എന്ന് പറഞ്ഞാൽ കുട്ടികളെയൊക്കെ നനയിച്ചാണ് ക്ലാസ് റൂമിലേക്ക് കയറ്റുന്നത്. എന്നാൽ ഇന്ന് മഴയൊന്നും ഇല്ലായിരുന്നു. രാവിലെ ട്രിവാൻഡ്രം ഭാഗത്തൊന്നും മഴയില്ലായിരുന്നാണെങ്കിൽ വിശ്വാസം തന്നെ വർക്കലയിൽ നിന്ന് മഴയില്ല. അതുപോലെ തന്നെ എന്താ പറയുക, ഞങ്ങളൊക്കെ പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ പുതിയ പാഠപുസ്തകത്തിൻ്റെ മണവും പുതിയ ബാഗും ആ ഒരു പുതിയ കുടയും പുതിയ യൂണിഫോമും, ഇന്ന് ആരും യൂണിഫോം എന്നൊരു കണ്ടില്ല കേട്ടോ. പുതിയ ഫസ്റ്റ് ഡേ ആയതുകൊണ്ടായിരിക്കും ആരും യൂണിഫോം എന്നൊരു കണ്ടില്ല. ഏതായാലും അങ്ങനെ വിദ്യാർത്ഥികൾക്ക് വളരെ സന്തോഷകരമായ ഒരു ദിവസത്തിൽ ഇങ്ങനെ ഒരു നന്മ ചെയ്ത ഈ ബസ്സിൻ്റെ തൊഴിലാളികൾക്കും ഉടമയ്ക്കും എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. വിസ്മയ ന്യൂസ് 2 ക്യാമറമാൻ JP ഒപ്പം ശ്രീകുമാർ സൈനിങ് ഓഫ്.